എങ്ങനെയാണ് ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം നമ്മൾ ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ എങ്ങനെ ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. നമുക്ക് വിൻഡോസിനകത്തോ ഉബുണ്ടുവിനകത്തോ നമുക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ക്രോം എന്ന ബ്രൗസറോ അല്ലെങ്കിൽ സഫാരി എന്ന് പറയുന്ന ബ്രൗസറോ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഗൂഗിൾ വഴി ഗൂഗിൾ ഫോം ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ഒരു മോഡലാണ്. ഇതിനകത്ത് നമ്മൾ ഇമെയിൽ ഐ ഡി, അതേപോലെ പേര് വിവരങ്ങൾ, ഇത്തരത്തിലുള്ള ഏജ്, മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അത്തരത്തിൽ ചോദിച്ച കാര്യങ്ങൾ നമുക്കൊരു കൂട്ടം ആളുകളിൽ നിന്ന് ഒരു റെസ്പോൺസ് ആയിട്ട് എങ്ങനെ ലഭിക്കും, ആ ലഭിച്ച റെസ്പോൺസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെയാണ് രണ്ടാമത്തെ റെസ്പോൺസ് എന്ന് പറയുന്ന ഭാഗത്ത് കാണുന്നത്. ഇതിനെ നമുക്കൊരു വലിയൊരു ഷീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. അതിന് ഒരു നമുക്ക് ഒരു ഓർഡറിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വായിച്ചു പോകാൻ പറ്റുന്ന ഒരു ടേബിളാക്കി മാറ്റാൻ പറ്റും. ഇത്തരത്തിൽ നമുക്ക് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രദേശത്തിലുള്ള ആളുകളുടെ വിവരങ്ങൾ, നമ്മുടെ സ്ഥാപനത്തിൽ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ മെമ്പർഷിപ്പ് ഉള്ള ആളുകളുടെ വിവരങ്ങൾ, അങ്ങനെ നമ്മളൊരു പരിപാടി നടത്തുന്ന സമയത്ത് അതിൽ പാർട്ടിസിപ്പേഷൻ ആകാൻ ചാൻസ് ഉള്ള ആളുകളുടെ വിവരങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി ഈ രീതിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ എഫക്റ്റീവോടുകൂടി പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഗൂഗിൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഗൂഗിളിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ അകത്ത് ജസ്റ്റ് ഗൂഗിൾ ഫോംസ് എന്ന് സെർച്ച് ചെയ്യാം. ഗൂഗിൾ ഫോംസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ google.com/forms-about എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് അവിടെ കാണും. google.com/forms-about എന്ന് പറയുന്ന വെബ്സൈറ്റ് കാണും. ആ വെബ്സൈറ്റിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇത്തരം ഒരു ഇന്റർഫേസ് ആണ് അവിടെ വരിക. പേഴ്സണൽ ബിസിനസ് എന്ന ഒരു ഇന്റർഫേസിൽ വരും. അവിടെ നമുക്ക് പേഴ്സണൽ ആവശ്യത്തിന്, അതായത് ഇതൊരു ബിസിനസ് ആവശ്യത്തിനല്ല, പേഴ്സണൽ ആവശ്യത്തിനാണ്. അപ്പൊ നമ്മളൊരു പേഴ്സണൽ എന്ന രീതിയിൽ ആ ഗോ ടു ദ ഫോംസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾ ഒടുവിൽ എത്തിച്ചേർന്ന വെബ്സൈറ്റ് docs.google.com/forms എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റിന് അകത്ത് നിങ്ങൾ ഫോം മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോമുകൾ ഈ താഴെ ഭാഗത്ത് കാണിക്കും. മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോംസ് ഈ താഴെ ഭാഗത്ത് കാണിക്കുന്നതായിരിക്കും. ദെൻ മുകളിൽ നിങ്ങൾക്ക് ഫോംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചില മോഡൽ ടെംപ്ലേറ്റുകൾ ലഭിക്കും. ഈ ടെംപ്ലേറ്റിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇംഗ്ലീഷിലായിരിക്കും ഒട്ടുമിക്ക ടെംപ്ലേറ്റുകൾ ഉണ്ടാകുക. നമുക്ക് ഒരു ബ്ലാങ്ക് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ ബ്ലാങ്ക് എന്ന് പറയുന്ന ടെംപ്ലേറ്റിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അൺടൈറ്റിൽഡ് ഫോം, അതായത് അതിന് പ്രത്യേക പേരൊന്നുമില്ല, നമുക്കൊരു പേരൊക്കെ അവിടെ കൊടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഡിസ്ക്രിപ്ഷനും ഇതിന്റെ ഒരു പേര്, ഈ ഫോം എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമുക്ക് മാറ്റി എഴുതാം. ഇത് കട്ട് ചെയ്തു. നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉപയോഗിക്കാം. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു. ജസ്റ്റ് ഗൂഗിളിനകത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റിനകത്തേക്ക് വരും. അവിടെ നമുക്ക് ഫോമിന്റെ പേര് മാറ്റാം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വായനശാലയുടെ സാംസ്കാരിക സദസ്സ് എന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്തു. അത് സെലക്ട് ഓൾ എന്ന് പറയുന്നത് കൺട്രോൾ എ എന്ന് പറയുന്ന ബട്ടണാണ്. കൺട്രോൾ എ അടിച്ചു, കൺട്രോൾ സി അടിച്ചു കഴിഞ്ഞാൽ കോപ്പി ആയി. അങ്ങനെ കോപ്പി ആയതിനു ശേഷം നമ്മൾ ആ കോപ്പി ചെയ്ത ഭാഗം, അങ്ങനെ കോപ്പി ആയതിനു ശേഷം നമ്മൾ കോപ്പി ചെയ്ത ബട്ടൺ ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യാൻ ഷോർട്ട് കട്ട് Ctrl+V ആണ്. പേസ്റ്റ് ചെയ്തു ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇങ്ങനെ നമുക്ക് ആ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ആളുകളുടെ പേര് വിവരങ്ങളൊക്കെ ശേഖരിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഉൾപ്പെടുത്താം. ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്കിവിടെ പ്ലസ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു താഴെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ റെഡി ആയി വരും. അപ്പൊ നമുക്ക് പേര് എന്നുള്ള ഒരു വിവരമാണ് ആളുകളിൽ നിന്ന് ആദ്യം ലഭിക്കേണ്ടത് എന്ന് കരുതുക. നമ്മൾ ട്രാൻസ്ലേറ്ററിൽ പോയിട്ട് നമുക്ക് മലയാളത്തിൽ വേണ്ടത് കൊണ്ട് പേര് എന്നുള്ള രീതിയിൽ നമ്മളത് ടൈപ്പ് ചെയ്തിട്ട് ഫോമിനകത്ത് കൊണ്ടുവരുന്നു പേര്. അപ്പൊ ഇവിടെ ഇപ്പൊ ഉള്ളത് ഷോർട്ട് ആൻസർ എന്നുള്ള രീതിയാണ്, അതായത് ക്വസ്റ്റ്യന്റെ രീതി എങ്ങനെയെന്ന് നമുക്ക് മാറ്റാം. ഇപ്പൊ ഇത് ഷോർട്ട് ആൻസർ എന്നുള്ള രീതിയിലാണ്. ഇവിടെ പാരഗ്രാഫ് അല്ലെങ്കിൽ ലോങ് ആൻസർ എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് സെറ്റ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഇതിനകത്ത് ഉണ്ട്. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ദിവസം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഡേറ്റ് ഒക്കെ വെക്കാം.
ഇതിൽ സമയം അങ്ങനെയൊക്കെ പല ഓപ്ഷൻസുകൾ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻസ് ലഭ്യമാണ്. ഇവിടെ ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതായത് അവരുടെ ചിത്രം ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അടക്കം നമുക്ക് ഇതിനകത്ത് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ പേര് എന്നുള്ളൊരു വിവരം വെച്ചു. മറ്റു വിവരങ്ങൾ എനിക്കിപ്പോ കൂട്ടിച്ചേർക്കണം. ഫോൺ നമ്പർ, ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്ലസ് എന്ന് പറയുന്ന ബട്ടൺ വീണ്ടും അടിക്കുന്നു, എന്നിട്ട് ഫോൺ നമ്പർ ജസ്റ്റ് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യുന്നു. ഫോൺ നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഷോർട്ട് ആൻസർ എന്നുള്ള രീതിയിൽ വെക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റാം. ഇപ്പൊ ഇത് ഫോൺ നമ്പറൊക്കെ ഷോർട്ട് ആൻസർ മതി. ഇപ്പൊ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് അയാൾ ജനിച്ച തീയതി എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള ചോദ്യത്തിന്റെ ഒരു രീതി തന്നെ മാറി, പെട്ടെന്ന് തന്നെ അത് ഡേറ്റിലേക്ക് മാറി. അപ്പൊ ഡേറ്റ് അവർ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇവിടെ മന്ത്, ഡേ, ഇയർ എന്നുള്ള രീതിയിൽ അത് ഫോർമാറ്റിലേക്ക് മാറും. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസും ഇവിടെ റിക്വേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ആ ചോദ്യത്തെ, ആ ചോദ്യം ഫില്ല് ചെയ്യാതെ അയാൾക്ക് ഈ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ചില ചോദ്യങ്ങളുണ്ട്, നമുക്ക് എല്ലാവരും നിർബന്ധമായിട്ട് ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ ഉത്തരം പറയാനില്ലേ പറയാതിരിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടാകും. അപ്പോൾ നിർബന്ധമായിട്ട് ഉത്തരം കിട്ടേണ്ട ചോദ്യമാണെങ്കിൽ അവിടെ നമുക്ക് റിക്വേർഡ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിടാം. അപ്പോൾ റിക്വേർഡ് എന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് അയാൾക്ക് ഉത്തരം എഴുതാതെ ഈ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ ചുരുക്കം. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഫോമിന്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇത് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ആ അംഗങ്ങൾക്ക് അയച്ചു കൊടുക്കാനുള്ള ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സെൻഡ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. സെൻഡ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫോർമാറ്റിലേക്ക് വരും. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് മെയിൽ ഐ ഡി വഴി അയച്ചു കൊടുക്കാനാണ് ഉദ്ദേശം എന്ന്. സെൻഡ് വൈ മെയിൽ ഐ ഡി. അപ്പൊ ഇത് മെയിൽ ഐ ഡിയിൽ വഴിയാണ് അയച്ചു കൊടുക്കേണ്ടതെങ്കിൽ നമ്മളിവിടെ ഓരോരുത്തരുടെ മെയിൽ ടൈപ്പ് ചെയ്ത് കയറ്റുമൊക്കെ വേണം. പക്ഷെ അതിന് പകരം നമുക്ക് ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ആണ്. ഇവിടെ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കോപ്പി എന്ന് പറയുന്ന ബട്ടൺ കിട്ടും. ഈ കോപ്പി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തത്, അതായത് ഇത്രയും ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തു, ഈ ലിങ്ക് നമുക്ക് വാട്സപ്പ് വെബ് വഴിയോ ടെലിഗ്രാം വെബ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ നമ്മുടെ ഫോണിലേക്ക് അയക്കാം. വാട്സപ്പ് വെബൊക്കെ നമ്മളുടെ ഈ ചാനലിൽ തന്നെ വിശദമായിട്ട് നേരത്തെ പറഞ്ഞതാണ് എങ്ങനെയാണ് വാട്സപ്പ് വെബ് സെറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള രീതി. അതായത് കമ്പ്യൂട്ടറിലുള്ള ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ലിങ്ക് എങ്ങനെയാണ് നമ്മുടെ ഫോണിലേക്ക് അയക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് താഴത്തേക്ക് അയച്ചു കൊടുക്കുക, എന്നിട്ട് ആ ഫോം ഫില്ല് ചെയ്യുന്ന രീതിയിൽ പറയാം. അപ്പൊ നമുക്ക് ഈ ഫോം എങ്ങനെയാണ് ഒരാൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുക എന്ന് നോക്കാം. ജസ്റ്റ് നമ്മൾ ഈ ലിങ്ക് കോപ്പി ചെയ്ത് വേറൊരാൾ ഇത് ഓപ്പൺ ചെയ്യുന്ന ഒരു രീതി കാണാം. അപ്പൊ അയാൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് വായനശാലയുടെ സാംസ്കാരിക സദസ്സ്. മറ്റു പേര് വിവരങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യണം, ഫോൺ നമ്പർ ഫില്ല് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇത് സബ്മിറ്റ് ചെയ്യണം. നമുക്കൊരു ഡെമോ എന്നുള്ള രീതിയിൽ ഇതൊന്ന് സബ്മിറ്റ് ചെയ്യാം. നമ്മൾ സബ്മിറ്റ് കൊടുത്തു. അപ്പൊ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ യുവർ റെസ്പോൺസ് ഹാസ് ബീൻ സബ്മിറ്റഡ് എന്നുള്ള രീതിയിൽ സബ്മിറ്റ് ചെയ്ത ആൾക്ക് ഒരു ചെറിയൊരു റെസ്പോൺസ് വരും. അതിനുശേഷം നമ്മുടെ ഫോമിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഇതിന്റെ ഓണർ ആയിട്ടുള്ള ആള്, ശരിക്കും ഈ ഫോം നിയന്ത്രിക്കുന്ന ആൾക്ക് ഈ റെസ്പോൺസുകളൊക്കെ സബ്മിറ്റ് ചെയ്തത് കാണാൻ കഴിയും. നമ്മളെ ഫോമൊക്കെ നമ്മുടെ വാട്സപ്പിൽ മറ്റു ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷം കൂടുതൽ റെസ്പോൺസ് ഒരാഴ്ച കഴിഞ്ഞിട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ മറ്റും നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്ന് കരുതുക. അതിനുശേഷം നമുക്ക് റെസ്പോൺസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കി നമ്മുടെ ഒരു ബ്രൗസറിൽ കയറിയിട്ട് ആ ബ്രൗസറിൽ നിന്ന് ഗൂഗിൾ ഫോം എന്ന് സെർച്ച് ചെയ്യുക. ഇത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡി ഉപയോഗിച്ചിരിക്കുന്ന അതേ കമ്പ്യൂട്ടറിൽ നിന്ന് അതേ മെയിൽ ഐ ഡി ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ നേരത്തെ ഡാറ്റ ലഭിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫോമിന്റെ വെബ്സൈറ്റിനകത്തേക്കായിരുന്നു, ഗൂഗിൾ ഫോംസ് എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പോയ അതേ വെബ്സൈറ്റിനകത്തേക്കായിരുന്നു. അപ്പൊ അവിടെ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോമുകൾ അവിടെ ഉണ്ടാകും. അപ്പൊ അവിടെ നിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോമിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പം നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോമാണ്. അപ്പൊ ഫോമിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോമിന്റെ ഉള്ളിലേക്ക് പോകും, അവിടെ റെസ്പോൺസ് എന്ന് പറയുന്ന ഭാഗം കാണിക്കും. അപ്പൊ സബ്മിറ്റിന്റെ റെസ്പോൺസ് അദ്ദേഹത്തിന്റെ ഫോംസിന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ദ റെസ്പോൺസ് എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ റെസ്പോൺസ് കാണും. ഇപ്പൊ ഒരാള് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അയാൾ ഡെമോ എന്നാണ് അയാളുടെ പേര് കൊടുത്തത്, ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്തും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു.
അപ്പൊ ഈ രീതിയിൽ നമുക്ക് റെസ്പോൺസ് കാണും. റെസ്പോൺസിന് ബൈക്ക് പല രീതിയിൽ നമുക്ക് ആ റെസ്പോൺസിന് സ്കൂട്ടിനി ചെയ്തെടുക്കാം. നമുക്ക് ഈ റെസ്പോൺസ് ഒരു ഗൂഗിൾ ഒരു ക്രിയേറ്റീവ് സ്പ്രെഡ്ഷീറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ക്രിയേറ്റ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്പ്രെഡ്ഷീറ്റിലേക്ക് വരും. ആ സ്പ്രെഡ്ഷീറ്റിനകത്ത് നമുക്ക് അത് വിശദമായിട്ട് ആ ഫോമിന്റെ വിവരങ്ങൾ ഓരോ ക്വസ്റ്റിനും ഓരോരുത്തരും ആൻസർ ചെയ്ത സമയത്തിനനുസരിച്ചൊക്കെ വിശദമായിട്ട് കാണിക്കും. ഈ രീതിയിൽ നമുക്ക് ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കസ്റ്റമൈസ് തീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം, ഇതിന്റെ തീം കളർ ഒക്കെ മാറ്റിയെടുക്കാം ഒക്കെ. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അതിനകത്തുണ്ട്. ദെൻ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ മാറുന്നത് നിങ്ങൾക്ക് കാണാം. വൈറ്റും ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഒക്കെ ആകുന്ന രീതിയിൽ കാണാം. ഫോണ്ട് സ്റ്റൈൽ ഇംഗ്ലീഷ് ആണെങ്കിൽ അതിന്റെ ഫോണ്ട് സ്റ്റൈൽ മാറ്റാം. ദെൻ ഇതിന്റെ മുകളിൽ നമുക്കൊരു ചിത്രം ചൂസ് എ ഇമേജ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ചിത്രം ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ധാരാളം ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. നമുക്ക് തന്നെ ഇതിനകത്ത് ഒരു ചിത്രം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടൈറ്റിൽ ഹെഡ് ഒക്കെ മാറ്റാനൊക്കെ ഉള്ള ഓപ്ഷൻസ് അതിനകത്തുണ്ട്. നിങ്ങൾ ഈ ഫോം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലൊരു ഓപ്ഷനാണ് ഈ വായനശാലയുടെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഈ സർട്ടിഫിക്കറ്റ് മെയിൽ വഴി അയച്ചു കൊടുക്കുന്ന രീതിയിൽ ഒന്നോ രണ്ടോ ക്ലിക്കിലൂടെ അവരുടെ പേരിലേക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുന്ന രീതിയൊക്കെ അങ്ങനെ ഒരുപാട് സാധ്യത ഗൂഗിൾ ഫോമിനകത്ത് ഉണ്ട്. അതാണ് ഗൂഗിൾ ഫോമിന്റെ ഏറ്റവും വലിയൊരു സൗകര്യം. നമുക്ക് കുറച്ചുകൂടെ ജോലി ഭാരം കുറക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ഡാറ്റ കൃത്യമായി അനലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെയാണ് ഗൂഗിൾ ഫോമിനകത്ത് ലഭിക്കുന്നത്. ദെൻ ഈ ഫോമിന്റെ ഒരു വളരെ ചെറിയ രീതിയിലുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഫോം സിമ്പിളായിട്ട് നമുക്ക് ഫോണിലൂടെ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെ ഫോണിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില അപ്ലിക്കേഷനുകളും മറ്റു കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോസിനകത്ത് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.